വിവാദ പ്രസ്താവനകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന നിർമ്മാതാവാണ് ശാന്തിവിള ദിനേഷ്. യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിലെ തനിക്ക് വന്ന കേസിനെ കുറിച്ച് പറഞ്ഞതിൽ താൻ വലിയ ഭീഷണി നേരിടുന്നതായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തിവിള ദിനേഷ്. ഇപ്പോൾ താൻ ആ കേസിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെ പരാതിക്കാരിയായ സ്ത്രീ തന്നെ വിളിച്ചെന്നും അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണെന്ന് അറിയിച്ചു. ജാമ്യത്തിൽ കഴിയുന്ന ഒരാൾ ഇത്തരത്തിൽ കേസിനെ കുറിച്ച് പറയാൻ പാടില്ലെന്നും അത് ലംഘിച്ചതിനാണ് ആ പരാതിയെന്നും അവർ പറഞ്ഞു. ശരിക്കും താൻ പരിഭ്രമിച്ചു പോയെന്നും അതോടൊപ്പം അവരോട് വലിയ പുച്ഛം തോന്നിയെന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു. ലൈറ്റ്സ് ആക്ഷൻ ക്യാമറ എന്ന തന്റെ ചാനലിലൂടെയായിരുന്നു ശാന്തിവിളയുടെ പ്രതികരണം. ഈ അഭിമുഖം വന്നതിനു ശേഷം പരാതിക്കാരി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. നിങ്ങൾ വീണ്ടും എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞു. മുൻകൂർ ജാമ്യം നേടി നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചു. കോടതിയിൽ നിന്ന് കിട്ടിയ ജാമ്യ വ്യവസ്ഥകൾ വായിച്ചില്ലെന്നും വീണ്ടും അകത്താവുമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണെന്നും പറഞ്ഞു. അതിന്റെ കോപ്പിയും അയച്ചു. ഞാൻ ആകെ അതിശയിച്ചു പോയി. ഞാൻ ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പലരും എന്നെ പിന്നീട് വിളിച്ച് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവർക്കെല്ലാം ഇവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അവരെ പറ്റി ഒന്നും പറയാതെ എന്തിനാണ് കേസ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും നിരാശ തോന്നിയെന്നും ശാന്തിവിള പറയുന്നു. അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കില്ല, മുഖ്യമന്ത്രിക്ക് മാത്രമേ കേസ് കൊടുക്കൂ. അവരെ പരിചയമുള്ളവരെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ് കേസ് കൊടുക്കുന്നതെന്നും കെ ജി ജോർജിന്റെ ഭാര്യ എനിക്കെതിരെ പരാതി കൊടുത്തതും മുഖ്യമന്ത്രിക്കാണ്. ദിലീപ് കേസിലെ അതിജീവിത കേസ് കൊടുത്തതും മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഡി ജി പി അത് സീരിയസ് ആയി എടുക്കും. വേഗം അന്വേഷിക്കാനും പറയും. പോലീസ് ഇത് അന്വേഷിച്ച വേണ്ടാത്ത വകുപ്പുകൾ ചുമത്തുമെന്നാണ് ഇവർ കരുതുന്നത്. അതിൽ തനിക്ക് പ്രശ്നങ്ങളില്ല എന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു. പിന്നീട് അവരെനിക്ക് ഒരുപാട് വോയിസ് മെസ്സേജ് അയച്ചു. ശരിക്കും അവരത് ചെയ്യാൻ പാടില്ല, അതെനിക്കുള്ള തെളിവാകും. ഞാനൊരിക്കലും അതൊരു പരാതിയാക്കില്ല. പരദൂഷണം പറഞ്ഞത് ആസ്വദിച്ച് അതിലെ വരുമാനം കൊണ്ടല്ലടാ നീ ജീവിക്കുന്നത് എന്നായിരുന്നു അവർ ആ വോയിസ് ക്ലിപ്പിൽ ചോദിച്ചത്. ഒരാളെ കുറിച്ച് ഞാൻ ഇന്നേ വരെ പരദൂഷണം പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പരാതിക്കാരി കാവ്യമാധവനെ കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണോ പറഞ്ഞത്. അവരെന്താ സ്ത്രീയല്ലേ? ഇവർ ചാനലിൽ കയറിയിരുന്ന് എന്തെല്ലാമാണ് പറയുന്നത്? അവർക്കും കണ്ണീരും കരച്ചിലുമില്ലേ? അവർ പറഞ്ഞതൊന്നും പരദൂഷണത്തിന്റെ പട്ടികയിൽ വരില്ലേ എന്നും ശാന്തിവിള ചോദിക്കുന്നു. 36 വർഷം സിനിമയിൽ നിന്ന ആളാണ് ഞാൻ. എന്നോട് പണിയെടുത്ത് ജീവിക്കട എന്നവർ പറയുന്നു. ഇന്നേ വരെ ആരുടെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഒരു സീരിയലിന്റെ അസോസിയേറ്റ് ഡയറക്ടറായി പോടോ എന്നെല്ലാമാണ് അവർ എന്നോട് പറഞ്ഞത്. ഒരു പണവുമില്ലാതെ നീ എങ്ങനെ ജീവിക്കുന്നു എന്നെല്ലാമാണ് ആ പരാതിക്കാരി എന്നോട് ചോദിച്ചത്. എനിക്ക് 200 രൂപയുണ്ടെങ്കിൽ ജീവിക്കാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ വേദനിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ജീവിച്ചാൽ നീ ഗുണം പിടിക്കില്ല എന്ന് വരെ അവർ പറഞ്ഞു. തന്റെ അന്ത്യം ദയനീയമായിരിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ടെന്നും ശാന്തിവിള വെളിപ്പെടുത്തി. തനിക്ക് സിനിമയില്ല, സീരിയലില്ല, പിന്നെ എങ്ങനെയാണോ ജീവിക്കുന്നതെന്ന ചോദ്യവും ആ വോയിസ് ക്ലിപ്പിലുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചയാൾ ഇപ്പോൾ പണിയില്ലാതെ നടക്കുകയാണ്. ദിലീപിനെതിരെ നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ ഒരു ഗ്യാങ് ആണ്. ഞാൻ തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുക്കും. കാരണം ഇവർ ഗുണ്ടകളുമൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതായിരിക്കും എന്റെ അന്ത്യം ദയനീയമായിരിക്കുമെന്ന് പറഞ്ഞത്. എന്റെ ചാനലിൽ പല വിവാദ വിഷയങ്ങളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.